ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് അരിയൊക്കെ കുതിർക്കാൻ മറന്നുപോയാൽ നല്ല ഈസി ആയിട്ട് എങ്ങനെ പാലപ്പം റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി പാലപ്പം റെഡിയാക്കി എടുക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അത്രയും ഒഴിച്ചാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ച് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള പൊടിയൊന്ന് മിക്സാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്. ഇനി വറുക്കാത്ത നമ്മുടെ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല തിക്ക് ബാറ്ററായിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാനിവിടെ പറയുന്നില്ല, കാരണം വറുത്ത അരിപ്പൊടിക്കും വറുക്കാത്ത അരിപ്പൊടിക്കും നല്ല വ്യത്യാസമുണ്ട് വെള്ളത്തിൻ്റെ അളവ്. വറുത്ത അരിപ്പൊടിക്ക് കുറച്ചധികം വെള്ളം വേണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചതാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ചോറൊക്കെ അരച്ചിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒരു വലിയ കലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ചിട്ടുള്ള തേങ്ങയും ചോറും കൂടെയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പൊടി ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാം. പക്ഷേ അങ്ങനെ അരച്ചെടുക്കുമ്പോൾ അതിങ്ങനെ കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ബൗളിലിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇത് മൂടി വെക്കുക. തലേ ദിവസം രാത്രി മൂടി വെച്ച് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. 1-2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങിക്കിട്ടും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടും തയ്യാറാക്കാവുന്ന തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തലേ ദിവസം അരച്ച് വെച്ച് പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്ന പോലെ നല്ലതരം ഈസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കത് പാലപ്പം ചുട്ടു തുടങ്ങാം. അപ്പോൾ ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് 1 തവി മാവ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് നമുക്ക് കിട്ടുന്നത്. അരിയൊന്നും കുതിർത്താനൊന്നും നിൽക്കണ്ട, നല്ല എളുപ്പമാണ്. അപ്പം മുൻപ് നമ്മൾ അരിപ്പൊടിയുടെ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഇതിലും ഈസിയാണ് കേട്ടോ. കാരണം തേങ്ങ ചിരവിയതോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ തേങ്ങ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പാലപ്പം കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. അപ്പോൾ നമ്മൾ അരി അരച്ച് റെഡിയാക്കി എടുക്കുന്ന അതേ കണക്കിന് തന്നെയാണ് നമുക്ക് ഈ ഒരു പാലപ്പം കിട്ടുന്നത് കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പാലപ്പമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതുപോലെ പാലപ്പം മുഴുവൻ ചുട്ടെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പാലപ്പ ചട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പരന്ന ഫ്രൈ പാനിൽ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ തവയിലൊക്കെ അത് ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ദോശ തവയിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല മുരിഞ്ഞ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിപ്പൊടി കൊണ്ടുള്ളതാണ്. അപ്പോൾ അരി അരക്കാൻ മറന്നുപോയാൽ, അരി കുതിർത്താൻ മറന്നുപോയാലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ രാവിലെ അരച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ചുട്ടെടുത്താലും മതി. ആ രീതിക്കും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ തലേ ദിവസം അരച്ച് പിറ്റേ ദിവസം എടുത്താലും മതി. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എളുപ്പം ഏതാണോ ആ രീതിയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.